നാദം കൊണ്ടുള്ള അർച്ചന ചെയ്യണമെന്ന്, നാദം എന്ന് പറഞ്ഞാൽ ശബ്ദമാണല്ലോ, ആ ശബ്ദം കൊണ്ടുള്ള അർച്ചന എനിക്ക് ചെയ്യണമെന്നൊരു വലിയൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ 95 വന്നപ്പം 94 95 എന്ന് കൃത്യം ഓർമ്മയില്ല, ആ കൊല്ലം മുതൽക്ക് വിളിച്ചു. കാരണം ചിലവരൊക്കെ വന്ന് പറഞ്ഞു തുടങ്ങി, ഇന്ന ആളുണ്ടെങ്കിൽ നന്നായേനെ എന്ന് അവരോട് പറഞ്ഞു തുടങ്ങി. അപ്പം അങ്ങനെ എന്നെ പോയി അനൗൺസ് ചെയ്തോളൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രായമായതുകൊണ്ട് എല്ലായ്പ്പോഴും ഒന്നും ഗുരുവായൂരപ്പ് പോകാൻ പറ്റണില്ല. നമസ്കാരം. പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവത്തിന് തൃശ്ശൂർ ആകാശവാണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാലം അനൗൺസ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിത്വമാണ് തങ്കമണി ചേച്ചിയുടേത്. തൃശ്ശൂർ ആകാശവാണിയിലെ കലാകാരിയായിരുന്ന അവർ ഒട്ടുമിക്ക എല്ലാ പരിപാടികളിലും തൻ്റേതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വനിതാവേദി, ബാലമണ്ഡലം, നിരവധി നാടകങ്ങൾ, ഗാനസല്ലാപം, നിങ്ങളുടെ കത്തുകൾ തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. ഇതിനെല്ലാം പുറമെ 2 തവണ സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരവും, അതായത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള ചലച്ചിത്ര പുരസ്കാരവും തങ്കമണി ചേച്ചി സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും തൻ്റെ ചെമ്പൈ സംഗീതോത്സവ സ്മരണകളാണ് തങ്കമണി ചേച്ചി നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. 1974 ചെമ്പൈ സ്വാമി മരിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ആകാശവാണിക്ക് വേണ്ടിയിട്ടുള്ള കച്ചേരിയിലൊക്കെ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 74 അദ്ദേഹം മരിച്ചു. പിന്നത്തെ കൊല്ലം അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സംഗീതോത്സവം തുടങ്ങുക ചെയ്തത്. അന്ന് അത് ഒരൊറ്റ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര സമയം കൂടുതലും ഉണ്ടായിരുന്നില്ല. രാവിലെ 9 മണി തൊട്ടോ ഇത്രേ കുറച്ച് നേരം ഉണ്ടാവും, 11 മണി 12 മണി വരെയായിട്ട് ഉണ്ടാവും. 12 മണിക്ക് മറ്റുള്ള പരിപാടികൾ തുടങ്ങണമല്ലോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:30 കുറച്ച് നേരം ഉണ്ടാവും, പിന്നെ രാത്രി കുറച്ച് നേരം. അങ്ങനെയായിരുന്നു അന്ന്. അത് അമ്പലത്തിൻ്റെ ഉള്ളിലെ ഹാളിൽ വെച്ചിട്ടായിരുന്നു, അതായത് ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള ഒരു ഹാളുണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് തുടങ്ങിയ കാലത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് 2-3 കൊല്ലം സ്ഥിരം ചില ആൾക്കാർ മാത്രം പോണോണ്ട് ആയപ്പോൾ ഞങ്ങൾക്കും, ഞാനും വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അപ്പം ഞങ്ങൾക്കും അത് പോയി അനൗൺസ് ചെയ്താൽ കൊള്ളാം, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം. അന്ന് ഒരു ദിവസമേ ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് 3 ദിവസമാക്കി, പിന്നെ ഇപ്പം അത് 5 ദിവസമുണ്ട്. അപ്പോൾ ഒരു ദിവസമുള്ള സമയത്ത് 1 മണിക്കൂർ ഒന്ന് അനൗൺസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്ത്രീകൾ വേണ്ട. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് സ്ത്രീകൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശരി വേണ്ട. അത് കഴിഞ്ഞ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് മാറിയപ്പോഴും ഇതേപോലെ തന്നെ പെണ്ണുങ്ങൾ വേണ്ട എന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റേഷൻ ഡയറക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്കും പോകാൻ ആഗ്രഹമുണ്ട്, ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ, റൂമൊന്നും വേണ്ട, ഞങ്ങൾ ബസ്സിന് പോയി അനൗൺസ് ചെയ്ത് തിരിച്ചു പോന്നോളാം എന്ന് പറഞ്ഞപ്പോഴും ചില വ്യക്തികൾ അതിനെ എതിർത്തു നിന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും 93-ൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് തിരുനെൽവേലിയിൽ നിന്ന് പ്രമോഷനായിട്ട് വന്നു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് മ്യൂസിക് സെക്ഷൻ കൊടുക്കും എന്ന് ഞാൻ കേട്ടപ്പോൾ, മ്യൂസിക്കിൽ ആരും ഞങ്ങൾക്ക് എതിരല്ല കേട്ടോ, അവർക്ക് ആര് വന്ന് അനൗൺസ് ചെയ്താലും ഭംഗിയായിട്ട് അനൗൺസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് മ്യൂസിക് സെക്ഷൻ കൊടുക്കണ്ടെന്ന് കേട്ടപ്പോൾ, അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, അതിനെന്താ നമുക്ക് ഈ കൊല്ലം തുടങ്ങാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവരിത് അനൗൺസ് ചെയ്യാൻ പറ്റാണ്ട് പോയി, വളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്തു പോയി. അപ്പം ഇതൊക്കെ പറയുമ്പോഴും അവർ പറയും, നമ്മളെ അവർക്ക് എതിരായിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല കുട്ടി, അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറഞ്ഞു വിടില്ല അച്ഛാ വേണ്ട എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും ഒരു മോഹം ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് എല്ലാവരും പാട്ടുപാടുകയും പിന്നെ ഇൻസ്ട്രുമെൻറ്റൊക്കെ വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ നാവുകൊണ്ട് കൃഷ്ണനെ ഉണ്ണിക്കണ്ണനെ എന്താ പറയുക എങ്ങനെ പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് എൻ്റെ പ്രാർത്ഥന ചെയ്യണം എന്നൊരു ആഗ്രഹം. നാദം കൊണ്ടുള്ള അർച്ചന ചെയ്യണമെന്ന്, നാദം എന്ന് പറഞ്ഞാൽ ശബ്ദമാണല്ലോ, ആ ശബ്ദം കൊണ്ടുള്ള അർച്ചന എനിക്ക് ചെയ്യണം എന്നൊരു വലിയൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ 95 വന്നപ്പം, 94-95 എന്ന് കൃത്യം ഓർമ്മയില്ല, ആ കൊല്ലം മുതൽക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ കൂടെ പോയി, എൻ്റെ കൂടെ മറ്റുള്ളവരും ഉണ്ടായിരുന്നു. റൂമൊക്കെ തന്നെ അവിടെ താമസിച്ച്, അന്ന് 3 ദിവസമായിരുന്നു തോന്നുന്നാണ് എൻ്റെ ഓർമ്മ. ആ 3 ദിവസം സുഖമായിട്ട് അവിടെ താമസിച്ച് എനിക്ക് തരണ സമയത്തൊക്കെ, ഇപ്പോൾ മാറി മാറിയാണ് അനൗൺസ് ചെയ്തിരുന്നത്, വരണ സമയത്തൊക്കെ ഞാൻ അനൗൺസ് ചെയ്തിരുന്നു. എന്തുകൊണ്ടോ അവിടുത്തെ ആൾക്കാർക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എല്ലാ കൊല്ലവും അവരോട് ചോദിക്കത്രേ, തങ്കോണി മാഡം വന്നോ, തങ്കോണി മാഡം വന്നോ എന്ന് ചോദിക്കണമെന്ന്. ഇപ്പോഴും അതേ കേട്ടോ, ഇപ്പോഴും പലപ്പോഴും പലരും വിളിച്ച് പറയാറുണ്ട്, നിങ്ങളെപ്പോലെ ആരും അങ്ങനെ. അത് എനിക്ക് ഈശ്വരൻ തന്ന ഒരു കഴിവായിരിക്കും. പിന്നെ ഈ പാടാൻ വരുന്നവർക്ക് ഒരു 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 15 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ 10 മിനിറ്റ് നമ്മൾ ഒരുപാടൊന്നും പറയാതെ, എന്നാൽ ഒരു വാചകമോ 1-2 വാചകം കൊണ്ട് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, പുകഴ്ത്തുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇത് കൊടുക്കുക, എന്താ പറയുക, അവരുടെ പ്രാധാന്യം ഒന്നറിയിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആകാശവാണി കൂടെ അനൗൺസ് ചെയ്യുക. രാഗവും ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ഇന്നാൾ പാടണു, ഇന്നാൾ വയലിൻ, ഇന്നാൾ ഇതേ മാത്രമേ ഉള്ളൂ. അത് തന്നെ 1-2 വാചകത്തിലേ ഞാൻ പറയാറുള്ളൂ. ആ പറയുന്ന വാചകം ഭംഗിയുള്ളതാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒന്ന് ഞാൻ ചെയ്യാറുള്ളത്, അവിടുത്തെ ആ അന്തരീക്ഷം ചെറുതായിട്ടൊരു വാചകത്തിൽ പറയുകയും ചെയ്യും. അപ്പോൾ കേൾക്കുന്നവർക്ക് ആ അന്തരീക്ഷവും മനസ്സിലാവും, ഈ വ്യക്തികളെയും മനസ്സിലാവും. പിന്നെ അതിൻ്റെ അവസാനം അവരുടെ പാട്ട് കഴിഞ്ഞിട്ട് അവസാനവും പറയുമല്ലോ അവരുടെ. അപ്പോൾ രണ്ട് ജനങ്ങൾക്കത് മനസ്സിലാവും, നല്ലോണം വ്യക്തമായിട്ട് പറയാറുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ 2000 എല്ലാ കൊല്ലം ആ അതിൽ കൂടെ എനിക്ക് കിട്ടിയത് ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടാൻ സാധിച്ചു, ഒരുപാട് കലാകാരന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ സാധിച്ചു. കാരണം ചിലവരൊക്കെ വന്ന് പറഞ്ഞു തുടങ്ങി, ഇന്ന ആളുണ്ടെങ്കിൽ നന്നായേനെ എന്ന് അവരോട് പറഞ്ഞു തുടങ്ങി. അപ്പം അങ്ങനെ എന്നെ പോയി അനൗൺസ് ചെയ്തോളൂ എന്ന് പറയാറുണ്ട്. പിന്നെ പിന്നെ എന്താ വെച്ചാൽ 5 ദിവസമാക്കി. 5 ദിവസമാക്കിയപ്പോൾ റൂമൊക്കെ തരുമല്ലോ, ആ 5 ദിവസം ഞാനവിടെ മെയിനായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ കൂടെ ഒരാളെ ഇടും, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഒരാളെയും കൂടെ ഇടും. അപ്പോൾ 5 ദിവസവും ഞാൻ അവിടെ ഉണ്ടാവും. തുടങ്ങുന്നതും ചിലപ്പോൾ ഞാനായിരിക്കും, അപ്പോഴേക്കും മറ്റേ ആൾ വരും. ഒരാൾക്കേ മുറിയുള്ളൂ, വേണമെങ്കിൽ ആ മുറിയിൽ മറ്റേ ആൾക്കും കൂടെ താമസിക്കാം, അത് പുരുഷന്മാരാകുമ്പോൾ പറ്റില്ലല്ലോ. പിന്നെ അവർ വരും. അങ്ങനെ 5 ദിവസം അങ്ങനെ ചെയ്യും. അതും കഴിഞ്ഞ് കുട്ടിക്കലാശം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ദ്വാദശി പണവും വെച്ചിട്ട് തൊഴുതിട്ടാണ് ഞാൻ മടങ്ങാറുള്ളത് എല്ലാ കൊല്ലവും. ആ 2007 വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കലാകാരന്മാർ, കദ്രി ഗോപാൽനാഥ്, പിന്നെ അങ്ങനെ മദ്രാസിൽ പാടുന്നവരും, അങ്ങനെ കുറേ പേര്. എനിക്കിപ്പോൾ മുഴുവൻ അങ്ങോട്ട് പേര് ഞങ്ങൾ പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റണില്ല. അങ്ങനെ കുറേ ആൾക്കാർ. ആ അതിൽ നല്ല വലിയ വലിയ പേരുള്ള ആൾക്കാരെ നമ്മൾ സ്റ്റുഡിയോയിലും കൊണ്ട് റെക്കോർഡ് ചെയ്യും, അതും ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ അവരുടെ കച്ചേരിക്ക് ഞാൻ അനൗൺസ് ചെയ്യും സ്റ്റുഡിയോയിൽ വന്നിട്ടേ. അത് പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ കച്ചേരിക്ക് അനൗൺസ് ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, പാട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഞാനവിടെ പോയിരുന്ന് കേൾക്കാനിരിക്കും, മറ്റുള്ള കുട്ടികളുടെ ആയാലും ശരി മറ്റുള്ളവരുടെ ആയാലും ശരി കേൾക്കാനിരിക്കും, ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം. അങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു. അതൊരു ഇഷ്ടമായതുകൊണ്ട് പോയിരിക്കണതാണ്, അല്ലാണ്ട് മുറിയിലിങ്ങനെ അടച്ചിരിക്കണ്ടല്ലോ. അപ്പോൾ അമ്പലത്തിലൊക്കെ നടക്കും. പിന്നെ ഈ പാട്ടുകൾ കുട്ടികളൊക്കെ പാടുന്നത് നല്ല രസമാണ്. അവർ അതൊക്കെ കേട്ട് ഒരു 5 ദിവസം ശരിക്കും ഏതോ ലോകത്തിലാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. 5 ദിവസം കഴിഞ്ഞാൽ സ്റ്റുഡിയോയിലേക്ക് വരണമല്ലോ തോന്നാറുണ്ട്. റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലം കൂടി ചെയ്തു. അത് ഫുൾ ദിവസം ഇല്ലെങ്കിലും 2 ദിവസമൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 2008-ലും ചെയ്തു, 2009-ലും ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 10-13 കൊല്ലം ഉണ്ടാവുമായിരിക്കും, 13-14 കൊല്ലം ഉണ്ടാവുമായിരിക്കും. ഈ 95 മുതൽ എനിക്കിങ്ങനെ ആകാശവാണിയുടെ നേതൃത്വത്തിൽ, ആകാശവാണി കൂടിയാണല്ലോ ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഉണ്ണിക്കണ്ണനെ, ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ നാദം കൊണ്ട് എനിക്ക് അർച്ചന ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം ചാരിതാർത്ഥമുണ്ട്, സന്തോഷമുണ്ട്. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ്, അല്ലെങ്കിൽ അത് നടക്കില്ലല്ലോ. എല്ലാ പ്രാവശ്യവും അങ്ങനെ ഒരേ ആൾക്ക് അങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഇല്ലല്ലോ. പക്ഷെ എനിക്ക് അത് നന്നായി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയത്. അത് ഞാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനോട്, ഉണ്ണിക്കണ്ണനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി എനിക്കൊരു ചെറിയൊരു കാര്യം കൂടി പറയാം. ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കുറൂരമ്മ, അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ. ആ കുറൂരമ്മയുടെ, കുറൂരമ്മയും ഉണ്ണിക്കണ്ണൻ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് ചെറിയൊരു ടെലിഫിലിം എടുക്കുന്നുണ്ട്. അതിലേക്ക് എന്നെ കുറൂരമ്മയായിട്ട് വിളിച്ചിട്ടുണ്ട്. അതും ആ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. അതിനുള്ള കാര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈശ്വരൻ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. പിന്നെ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും കുറച്ച് ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നേരിടാനുള്ള ഒരു തൻ്റെ ഇടം, ഒരു ധൈര്യം, അതൊക്കെ അദ്ദേഹമാണ് എനിക്ക് തരുന്നത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രായമായതുകൊണ്ട് എല്ലായ്പ്പോഴും ഒന്നും ഗുരുവായൂരപ്പ് പോകാൻ പറ്റണില്ല. എങ്ങനെയും ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഹരേ രാമ ഹരേ കൃഷ്ണ, ഹരേ രാമ ഹരേ കൃഷ്ണ.